ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മട്ടൺ സ്റ്റൂ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചു തരുന്നത്. മെയിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 4-5 ഗ്രാമ്പു, കുറച്ച് കറുവപ്പട്ട, 2-3 എണ്ണം മതിയാവും. 4-5 ഏലക്ക, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് വഴണ്ടു വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യമേ ചേർത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. കശുവണ്ടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് 2 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 സവോള, 2 മീഡിയം സൈസ് സവോള വലുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇപ്പോൾ സവോളയൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 കപ്പ് ക്യാരറ്റ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 1.5 കപ്പ് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഇതും കൂടെ ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നേരം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് തുറന്ന് ഇതിലേക്ക് 2.5 ഒരു 2 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊരു 3/4 ഭാഗം വെന്ത് വരുന്നതിനും പെട്ടെന്ന് തേങ്ങാപ്പാൽ വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച് ഒരു 60% വേവ് ആവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് 10-15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 പാല്, 1.5 കപ്പ് 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1/2 പാലിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കശുവണ്ടി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതും കൂടെ ഒഴിച്ച് 1-5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ 1/2 പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.